നമസ്കാരം. ലഡാക്കിലും അതേപോലെ ഇന്തോ ചൈന അതിർത്തിയിലെ മറ്റു മേഖലകളിലുമൊക്കെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയുമായി ഇനിയൊരു യുദ്ധം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലെങ്കിലും ഉണ്ടാകുമോ? ഇതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹവും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു വിഷയം. പതിവ് പോലെ നമ്മുടെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പറഞ്ഞ ഒരു നാടാണിത്. അതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, BBC, CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ സീരിയസ് ആയി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു യുദ്ധ സാധ്യതയെക്കുറിച്ചാണ്. നമ്മളുടെ ദേശീയ മാധ്യമങ്ങളിലും ഈ വാർത്തകൾ ഉണ്ട്. എന്തായാലും ഇതിന് കാരണമായി കുറെ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചൈന അതിർത്തിയിൽ, ഇന്തോ ചൈന അതിർത്തിയിൽ, പ്രത്യേകിച്ചും June 15 വലിയൊരു ഏറ്റുമുട്ടൽ നടന്ന ഇന്ത്യയുടെ 20 സൈനികർ വീരമൃത്യു വരിച്ച ഗൽവാൻ മേഖലയിൽ തന്നെ വലിയ ഒരു ഏറ്റുമുട്ടലിനും സംഘർഷത്തിനുമുള്ള സാധ്യത ഇപ്പോൾ വീണ്ടും തുറന്നു വരുന്നു, അല്ലെങ്കിൽ വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. രണ്ട് ഭാഗത്തും പട്ടാളക്കാരുടെ വലിയ വിന്യാസം ഉണ്ടായിട്ടുണ്ട്, ആയുധങ്ങളുടെ വിന്യാസം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ചൈന വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തേക്ക്, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന്റെ മറുവശത്തേക്ക്, ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം ചൈനയുടെ ഭാഗത്തു നിന്ന് കാര്യമായി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഒരു അന്വേഷണത്തിനോടൊപ്പം വളരെ പ്രധാനമായിട്ട് എടുത്തു കാണേണ്ട, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്ത വരുന്നു എന്ന് എടുത്തു കാണേണ്ട 3 പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുണ്ട്. അതേപോലെ 2 പ്രധാനപ്പെട്ട പ്രസ്താവനകളുണ്ട്. ഇത് ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് മാധ്യമങ്ങൾ, BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈന സർഫസ് ടു എയർ മിസൈൽസ് ടിബറ്റിൽ ഉടനീളം വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വളരെ പ്രകോപനപരമായ ഒരു ഒരു വലിയ സംഭവ വികാസമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും അത് വിന്യസിച്ചിരിക്കുന്നത് കൈലാസ് മാനസ സരോവർ തടാകത്തിന് സമീപമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകരും ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചൈനയുടെ പല കാര്യങ്ങളിലും ചൈന വിദഗ്ധർ എന്നറിയപ്പെടുന്ന പലരും ഇപ്പോൾ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം കൈലാസ് മാനസ സരോവർ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ മാത്രമല്ല നമ്മളുടെ ഈ മേഖലയിലുള്ള ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ജൈന മതക്കാർ ഉൾപ്പെടെ, അതേപോലെ ടിബറ്റൻസ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയൊരു പുണ്യ സ്ഥലമായി അവർ കാണുന്ന കൈലാസ് മാനസ സരോവറിൽ തന്നെ സർഫസ് ടു എയർ മിസൈൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ് ചൈന. ടിബറ്റിൽ തന്നെ ഒരു പക്ഷേ അപൂർവമായിട്ട് മാത്രമേ ചൈന സർഫസ് ടു എയർ മിസൈൽ വിന്യസിച്ചിട്ടുള്ളൂ ഇതുവരെ. ടിബറ്റ് ചൈന അടക്കി വെച്ചിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു രാജ്യത്തെ അധിനിവേശം തന്നെയാണ് ടിബറ്റിന്റെ മേൽ ഉണ്ടായിരിക്കുന്നത്. ആ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള കടന്നുകയറ്റവും ചൈന ഇപ്പോൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ബുദ്ധിസ്റ്റുകളായ, അതായത് ടിബറ്റൻസ് ആയ ബുദ്ധിസ്റ്റുകൾ വളരെ പവിത്രമായി കാണുന്ന ഭൂമിയിലാണ് ചൈന ഈ ഒരു വളരെ തെറ്റായ, അല്ലെങ്കിൽ വളരെ പ്രകോപനപരമായ ഈ ഒരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത്. അവിടെ ഉടനീളം കൈലാസ് മാനസ സരോവറിലൊക്കെ ഇതുപോലെ സർഫസ് ടു എയർ മിസൈൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ്. വളരെ എന്താ പറയുന്നത്, വളരെ കൃത്യമായ ആശങ്കയോടെ നോക്കിക്കാണേണ്ട ഒരു വലിയ ഡെവലപ്മെന്റ് ആണ് ഈ സർഫസ് ടു എയർ മിസൈൽ. അതേപോലെ ചൈന ചെയ്തിരിക്കുന്ന, ഈ കഴിഞ്ഞ ആഴ്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, J-20 ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ചൈന ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. J-25th generation 5th തലമുറ എയർക്രാഫ്റ്റ് ആണ്, ഏറ്റവും ആധുനിക ബോംബിംഗ് എയർക്രാഫ്റ്റ് ആണ്, ബോംബർ വിമാനങ്ങളാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ വന്നതിന്റെ ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. പക്ഷെ ഈ വിമാനങ്ങൾ വിന്യസിക്കപ്പെട്ട ശേഷം ഇത് വളരെ കൂടുതൽ സോർട്ടികൾ നടത്തുന്നു, അതായത് ആ മേഖലയിലെല്ലാം പറക്കൽ നടത്തുന്നു എന്നുള്ളതും ഇന്ത്യ വളരെ കൃത്യമായി നോക്കിക്കാണുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ചൈന ഇപ്പോൾ വീണ്ടും നടത്തുന്ന കടന്നുകയറ്റത്തിനുള്ള ശ്രമമാണ്. ചൈന ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് August 29 രാത്രി ഇതേ മേഖലയിൽ തന്നെ, നേരത്തെ ഏറ്റുമുട്ടൽ June 15 ഏറ്റുമുട്ടലുണ്ടായ
പാങ്ങോങ് സോ തടാകത്തിന്റെ ദക്ഷിണ ഭാഗത്ത് വീണ്ടും ചൈന അതിക്രമിച്ചു കയറാൻ ഒരു ശ്രമം നടത്തുകയും അതേപോലെ അത് ഇന്ത്യ പൂർണ്ണമായിട്ടും തടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശനിയാഴ്ചയാണ് ഈ സംഭവം. ശനിയാഴ്ച രാത്രി ഏറെ വൈകിയാണ് ഈ സംഭവം ഉണ്ടായത്. ചൈനീസ് ഭടന്മാർ വലിയ സംഖ്യ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ഭടന്മാർ ഒരു മനുഷ്യ മതിൽ തന്നെ അവിടെ സൃഷ്ടിക്കുകയും ഇവരുടെ കടന്നുകയറ്റത്തെ പൂർണ്ണമായിട്ട് തടയുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ത്യക്കാരുമായി ഒരു കയ്യാങ്കളിക്ക് ചൈന ഒരുങ്ങിയില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയും അത്തരം ഒരു ഏറ്റുമുട്ടൽ കയ്യാങ്കളി ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യയും പറയുന്നുണ്ട്. ആയുധമെടുത്തും ഒരു പോരാട്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ഇന്ത്യൻ ഭാഗത്തേക്ക് കടന്നു കയറാനും ഇവിടെ സ്ഥാനം ഉറപ്പിക്കാനും ഒരു കൃത്യമായ ഒരു ശ്രമം ചൈനയുടെ പട്ടാളക്കാർ നടത്തി എന്നുള്ളതാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, ഒരു വശത്ത് ചർച്ചയും സമാധാനവും വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നു, അത് ചെയ്യണം എന്ന് ചൈനയുടെ ചില നേതാക്കന്മാർ പറയുന്നു ഒക്കെ ഉണ്ടെങ്കിലും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന PLA കൃത്യമായ പദ്ധതിയോടെ ഈ മേഖലയിലെ വളരെ സ്ട്രാറ്റജിക്കായ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം, ഈ തടാകത്തിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ എല്ലാം കൈവശപ്പെടുത്താനുള്ള ഒരു കൃത്യമായ പദ്ധതിയോടുകൂടി അവർ ശ്രമിക്കുന്നു. അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ 40 പട്ടാളക്കാരാണ് ചൈനയുടെ June 15 അവിടെ രാത്രിയിൽ നഷ്ടപ്പെട്ടത്. ഇന്ത്യക്കും 20 പട്ടാളക്കാരുടെ വീരമൃത്യുവിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ 40 പട്ടാളക്കാർ നഷ്ടപ്പെട്ടിട്ടും അതേ മേഖലയിൽ ചൈന വീണ്ടും കടന്നു കയറാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ചൈനയ്ക്കൊരു കൃത്യമായ പദ്ധതിയുണ്ട്. ഇത് ഏറ്റുമുട്ടലിൽ അവസാനിക്കുമോ അതോ ഒരു യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടാണോ ചൈന ഇത് ചെയ്യുന്നത് എന്ന് മാത്രമേ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്തായാലും ഈ മേഖലയിലെ സംഘർഷം അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ മേഖലയിൽ കാര്യമായ സംഘർഷം ഇപ്പോഴും ഉണ്ട്. ഒരു പക്ഷേ ഇത് ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഇൻഡോ ചൈന അതിർത്തിയിലുടനീളം ഈ സംഘർഷത്തിന്റെ പ്രതിഫലനം ഉണ്ടാകുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രതീക്ഷിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന പ്രസ്താവനകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച ഒരുപക്ഷെ ചൈനയുടെ ഈ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടോ ആയിരിക്കണം ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായ ശ്രീ S.ജയശങ്കർ അദ്ദേഹം പറഞ്ഞത്, 62 സ്ഥിതിഗതികളെക്കാൾ മോശമാണ് ഇപ്പോൾ ഇൻഡോ ചൈന അതിർത്തിയിലെ സ്ഥിതിഗതികളെന്ന് അദ്ദേഹം വളരെ പരസ്യമായിട്ട് തന്നെ അദ്ദേഹം ഒരു ന്യൂസ് പോർട്ടലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. 62 എന്താണെന്ന് നമുക്കറിയാം. 62 ഉണ്ടായത് ഇൻഡോ ചൈന യുദ്ധമാണ്. ആ യുദ്ധത്തിന് സമാനമായോ അല്ലെങ്കിൽ അതിലും ഗൗരവമായോ ഉള്ള ഒരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളതെന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ഥിതിഗതികൾ എത്ര മോശമാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹം ഈ മേഖല സന്ദർശിക്കുകയും വേണ്ടി വന്നാൽ ആയുധമെടുത്തു തന്നെ ഇന്ത്യയുടെ മണ്ണ് സംരക്ഷിക്കും, അല്ലെങ്കിൽ ഭാരതത്തിന്റെ 1 inch ഭൂമി പോലും വിട്ടുകൊടുക്കാൻ ഭാരതത്തിന്റെ സൈനികർ സമ്മതിക്കില്ല, അതിനായി വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടുമെന്ന ശക്തമായ ഒരു പ്രസ്താവനയും മുന്നറിയിപ്പും അദ്ദേഹം ചൈനയ്ക്ക് നൽകുകയും ചെയ്തു. ഈ രണ്ട് പ്രസ്താവനകളും ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സംഘർഷത്തിനുള്ള സാധ്യത തന്നെയാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ചൈന പറയുന്നത്, ഞങ്ങൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനപ്പുറം പോയിട്ടില്ല, ഞങ്ങൾ പോവുകയില്ല, ഇന്ത്യയാണ് പ്രകോപനം സൃഷ്ടിക്കുന്നതെന്ന്. പക്ഷേ ഇന്ത്യ അല്ല പ്രകോപനം സൃഷ്ടിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നു, അത് ചൈന തന്നെയാണ് എന്ന് പറയുന്നു. ഈ സർഫസ് ടു എയർ മിസൈൽ ചൈന അതിർത്തി പങ്കിടുന്ന, അല്ലെങ്കിൽ ചൈനയ്ക്ക് അതിർത്തി തർക്കമോ അല്ലെങ്കിൽ ഭൂമി സംബന്ധിച്ച തർക്കമോ ഉള്ള പല സ്ഥലങ്ങളിലും ചൈന വിന്യസിച്ചിട്ടുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷത്തിനും ചൈനയുടെ ഈ ആയുധ വിന്യാസം കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ചൈന കൈലാസ് മാനസ സരോവറിൽ തന്നെ ഈ ഒരു സർഫസ് ടു എയർ മിസൈൽ വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയ്ക്ക് പ്രകോപനം സൃഷ്ടിക്കാൻ തന്നെയാണ്. എന്താണ് ചൈന ചെയ്യുന്നത്, എങ്ങനെയാണ് ചൈന ചിന്തിക്കുന്നതെന്ന് ദൗർഭാഗ്യവശാൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം വളരെ അടഞ്ഞ ഒരു സമൂഹമാണ്, കമ്മ്യൂണിസം എന്ന ലേബലിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഒരു ഒരു കൃത്യമായ ചട്ടക്കൂട്ടിൽ പ്രവർത്തിക്കുന്ന ചൈനയിൽ നിന്ന് ഒരിക്കലും സത്യം പുറത്തു വരാറില്ല. ചൈനീസ് സർക്കാരിന്റെ നടപടികളും നീക്കങ്ങളും പുറം ലോകം അറിയാറുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചില കാരണങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഒത്തുചേർത്ത് നമുക്ക് കൃത്യമായി അത് സംബന്ധിച്ച ആശങ്കകൾ എന്തൊക്കെയാണ്, ഇത് സംബന്ധിച്ച് നമ്മൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾക്ക് ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അടുത്ത ഏതാനും മാസങ്ങൾക്കിടയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും. എന്തായാലും ആ ഒരു സംഘർഷങ്ങൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക്
പോകുകയില്ല എന്ന് ആശിക്കാൻ മാത്രമേ നമ്മൾക്ക് ഈ അവസരത്തിൽ സാധിക്കുകയുള്ളൂ. നമസ്കാരം.